Hi friends, ellarkkum JJ Creations like swagatham. Innu namakku color paper ide polathe color paper ubayogichu star undakkiyallo. Adinu vendite ide polathe 9 ee sheet ingente sheet 9 ennam venam. Pinne namakku vendathu fevicol venam. Pinne kathrika scale pena allengi pencil idile edengile ornam madi. Idu enginaana undakkunne ennu njan kaanichu tharam. ഇതേപോലത്തെ ഷീറ്റ് എടുത്തതിന് ശേഷം ഈ കളർ പേപ്പർ എടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതാ ഇത്രയും വെച്ച് നമുക്ക് ഇതേപോലെ മാർക്ക് ചെയ്യാം ഇത്രയും സ്ഥലം നമുക്ക് വെറുതെ ഇങ്ങനെ വിട്ടതിന് ശേഷം ഒരു കാൽ സെന്റിമീറ്റർ അതായത് ഇതാ ഒരു ഇത്രയും ഭാഗം നമുക്ക് ഇങ്ങനെ വിട്ടതിന് ശേഷം നമുക്ക് ഇവിടെ ഫെവിക്കോൾ തേച്ച് കൊടുക്കാം ഫെവിക്കോൾ ഗമ്മ ഏതെങ്കിലും എന്തായാലും മതി പച്ച ആ പശ നമുക്ക് ഇതിലേക്ക് തേച്ച് കൊടുക്കാം അതിനുശേഷം നമുക്കിത് ഇതിലേക്ക് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം ഇതിങ്ങനെ വെച്ച് നമുക്കിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം നമ്മളിതിങ്ങനെ മടക്കി മാർക്ക് ചെയ്തായിരുന്നല്ലോ അത് തമ്മിൽ നമുക്കിതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം ഇതിലേക്ക് ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം ഇതിങ്ങനെ ഒപ്പം വെച്ച് മടക്കി നമുക്കിതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ഇത് ഇതേപോലെ ഇങ്ങനെ കിട്ടും നമുക്ക് അതിനുശേഷം നമുക്കിതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്ത് നമുക്കിതിങ്ങനെ ഫോൾഡ് ചെയ്യാം ഈ ഒട്ടിച്ചു കൊടുത്തത് നടുക്കായിട്ട് വന്നിട്ട് നമുക്കിതേപോലെ നമുക്കിങ്ങനെ ഫോൾഡ് ചെയ്യാം ഇതിൻ്റെ സെൻറ്റർ ഭാഗം നമുക്ക് ഇതേപോലെ മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് തമ്മിൽ ഇങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം നമുക്കിത് തമ്മിൽ ഇതിങ്ങനെ മാർക്ക് ഇങ്ങനെ വീണ്ടും ഒന്നും കൂടെ മടക്കാം ഇതേപോലെ ഞാൻ മടക്കി വെച്ചു മടക്കി വെച്ചില്ലെങ്കിൽ നമുക്ക് ഇതേപോലെ സ്കെയിൽ ഉപയോഗിച്ച് നമുക്ക് തുല്യമായിട്ട് ഇങ്ങനെ മടക്കിയില്ലെങ്കിലും ഇങ്ങനെ സ്കെയിൽ ഉപയോഗിച്ച് എത്രയുണ്ടോ അതിൻ്റെ നടുക്ക് നമുക്ക് മാർക്ക് ചെയ്തതിന് ശേഷം നടുഭാഗം നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം രണ്ട് സൈഡിലും നമ്മൾ തുല്യമായിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് നടുഭാഗം നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ മടക്കി എടുത്താലും മതി ഇങ്ങനെ മടക്കിയെടുക്കുക രണ്ടും കൂടെ ഇങ്ങനെ മടക്കിയെടുക്കുക അതിന് ശേഷം രണ്ട് സൈഡിൽ നിന്നും ഈ സൈഡിൽ നിന്ന് 1 ഇഞ്ചും ദാ ഈ സൈഡിൽ നിന്ന് 1 ഇഞ്ച് മാർക്ക് ചെയ്യുക ഇപ്പുറത്തെ സൈഡിൽ നിന്ന് 1 ഇഞ്ച് മാർക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇങ്ങേ സൈഡിലും ഓരോ ഇഞ്ച് വീതം വെച്ച് നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാം ഇവിടുന്ന് 1 ഇഞ്ച് ഇപ്പുറത്തുനിന്നും 1 ഇഞ്ച് അങ്ങനെ 1 ഇഞ്ച് വീതം വെച്ച് നമുക്ക് മാർക്ക് ചെയ്യാം മാർക്ക് ചെയ്തതിന് ശേഷം ഈ മാർക്ക് ചെയ്തത് തമ്മിൽ നമുക്ക് മടക്കി വെക്കാം ദാ ഇതേപോലെ മാർക്ക് ചെയ്തത് നമുക്ക് ഇതേപോലെ മടക്കാം ഇങ്ങനെ മടക്കുക അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് നേരെ വരയിടുക ചെയ്താലും മതി വരയിടുമ്പോൾ ഈ സൈഡിലും ഇപ്പുറത്തെ സൈഡിലും നമ്മൾ ഒരേപോലെ വരയിടണം ഒരേപോലെ വരയിട്ട് കൊടുക്കുക ഇങ്ങനെ സ്കെയിൽ വെച്ച് നമുക്ക് ഇതേപോലെ നമ്മൾക്ക് വരച്ച് ഇങ്ങനെ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരച്ച് കൊടുക്കുക അതുപോലെ തന്നെ ഒരേ അകലത്തിൽ തന്നെ ഇപ്പറേ നമ്മൾ അതുപോലെ തന്നെ വരച്ച് കൊടുക്കുക വരച്ച് കൊടുത്തതിന് ശേഷം നമുക്കിങ്ങനെ മടക്കിയെടുത്താലും മതി ഇങ്ങനെ മടക്കിയെടുക്കുക ഈ സൈഡും അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും അതുപോലെ തന്നെ നമ്മളിങ്ങനെ മാർക്ക് ചെയ്തേക്കുന്നതിൻ്റെ അവിടെ നിന്ന് നമ്മളിങ്ങനെ മടക്കി കൊടുക്കുക അപ്പോൾ ഇത് രണ്ടും ഇങ്ങനെ ഇതേപോലെ കിട്ടും കണ്ടോ ഇതേപോലെ രണ്ട് സൈഡും നമുക്ക് കിട്ടും ഇങ്ങനെ മടക്കി വെച്ചേക്കുന്നത് അതിന് ശേഷം അതിനെ നമ്മൾ വിടർത്തിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിങ്ങനെ വിടർത്തിയെടുത്തതിന് ശേഷം നമ്മൾ ഇത് ഇവിടെ ഇങ്ങനെ ഇത് മടക്കിയെടുത്തു അതുപോലെ ഇപ്പുറത്തെ സൈഡിലും ഇതേപോലെ നമ്മൾ തുല്യമായിട്ട് ഇങ്ങനെ മടക്കിയിട്ടുണ്ടായിരുന്നല്ലോ അതിനെ ഇങ്ങനെ വെക്കുക എന്നിട്ട് ഈ മടക്കി നടു രണ്ട് ഭാഗം ഇതേപോലെ നമ്മൾ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇതിനെ വിടർത്തിയെടുത്തതിന് ശേഷം നമുക്ക് ഇത് നമ്മൾ അകത്തേക്ക് വെക്കുക ഈ മടക്കും
ഈ മടക്കും കൂടെ നമ്മൾ ഒന്നിച്ച് പിടിച്ചതിന് ശേഷം ഇതകത്തേക്ക് ഇങ്ങനെ മടക്കി വെക്കുക. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും രണ്ട് സൈഡും കൂടെ ഇങ്ങനെ മടക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഇത് രണ്ട് ഇത് അകത്തേക്ക് വെച്ചിട്ട് നമുക്ക് ഇത് തമ്മിൽ കൂട്ടി പിടിക്കാം. ഇതേപോലെ നമുക്ക് എടുക്കാം. അതായത് ഇങ്ങനെ നമ്മൾ രണ്ട് സൈഡിൽ നിന്നും ഓരോ ഇഞ്ച് വീതം വെച്ച് മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ മടക്കി വെച്ചതിനെ വിടർത്തിയെടുത്തതിന് ശേഷം നമ്മൾ ഇതിനെ ഈ ഓരോ ഇഞ്ച് വീതം വെച്ച് മടക്കിയത് അകത്തേക്ക് മടക്കി വെക്കുക. ഇതിങ്ങനെ ഇവിടെ ഈ സൈഡിൽ ഒരു ഇഞ്ച് മാർക്ക് ചെയ്തു, ഇപ്പുറത്തെ സൈഡിൽ നിന്ന് സെൻറ്ററിൽ നിന്ന് ഒരു ഇഞ്ച് മാർക്ക് ചെയ്തു. ആ രണ്ട് മാർക്ക് ചെയ്തത് തമ്മിൽ നമ്മൾ കൂട്ടി പിടിച്ച് ഇതേപോലെ അകത്തേക്ക് വെക്കുക. കണ്ടേ, ഇതേപോലെ അകത്തേക്ക് വെച്ച് കൊടുക്കുക. അപ്പം അത് എങ്ങനെ കിട്ടും? വേണ്ടോ, ഇങ്ങനെ അകത്തേക്ക് വെച്ച് കൊടുത്തു, ഈ സൈഡും അകത്തേക്ക് വെച്ച് കൊടുത്തു. ഇങ്ങനെ രണ്ട് സൈഡിലും ഇതേപോലെ വയ്ക്കാം. വെച്ചതിന് ശേഷം നമുക്ക് ഈ രണ്ട് സൈഡും നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. അല്ല, ഈ ഈ ഒരു ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് നമ്മൾ എടുത്തതിന് ശേഷം കുറച്ചൊന്ന് ഫോൾഡ് ചെയ്ത് വയ്ക്കുക. ഇവിടെ ഇങ്ങനെ ഒരു ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് വയ്ക്കുക. ഇത്രയും ഭാഗം, ഈ ഇത്രയും ഭാഗം ഫോൾഡ് ചെയ്തതിന് ശേഷം ഈ ഫോൾഡ് ചെയ്ത് ഈ മടക്കിയ ഭാഗത്തു നിന്ന് മുകളിലേക്ക് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിത് നിവർത്തിയെടുക്കുക. നിവർത്തിയെടുത്തതിന് ശേഷം ഈ ഫോൾഡ് ചെയ്ത ഈ ഭാഗവും ഇത്രയും ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ഇത്രയും ഭാഗം മാത്രമേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. അത് നമുക്ക് ഗം വെച്ച് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇതേപോലെ ഗം വെച്ച് ഞാൻ ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ ഇത് നമുക്ക് ഒരു കവറ് പോലെ കിട്ടിയത് കണ്ടോ? ഇപ്പോൾ ഒരു കവറ് പോലെ നമുക്ക് കിട്ടി. നമ്മൾ ഷിമ്മിക്കൂടൊക്കെ അല്ല, നമ്മൾ കടയിൽ ചെന്ന് മേടിക്കുമ്പോൾ കിട്ടുന്ന കവറ് പോലത്തെ ഇതുപോലെ നമ്മൾ അകത്തേക്ക് ഇത് വെച്ച് ഇങ്ങനെ കവറ് പോലെ നമ്മൾക്ക് കിട്ടി. ഈ ഈ ഇതേപോലത്തെ 9 പീസ് നമുക്ക് ഉണ്ടാക്കി വയ്ക്കണം. ഇതേപോലത്തെ 9 പീസ് നമുക്ക് വേണം. ഒന്ന് ഇതുണ്ടോ, ഇങ്ങനെ 9 പീസ് ഞാൻ ഇതേപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതേപോലെ 9 പീസ് ഉണ്ടാക്കി വയ്ക്കുക. അതിനുശേഷം നമുക്ക് ഇതെല്ലാം ഇത് ഓരോന്നും എടുത്ത് നമുക്ക് ഈ ഒട്ടിച്ചേക്കുന്ന ഭാഗം ഉണ്ടല്ലോ, ഈ ഒട്ടിച്ചേക്കുന്ന ഭാഗം ഇത് നമുക്ക് ഓരോന്നും എടുത്ത് നമുക്ക് ഇത് ഒട്ടിച്ചു കൊടുക്കാം. ഇതൊപ്പം വെച്ച് നമുക്ക് ഇത് ഓരോന്നും നമുക്കിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. അതിൻ്റെ മേലിൽ മേലിലായിട്ട് നമുക്ക് ഇതേപോലെ ഗം വെച്ച് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഓരോന്നും ഇങ്ങനെ മേലിൽ മേലിലായിട്ട് നമുക്ക് ഈ ഒട്ടിച്ചേക്കുന്ന ഭാഗം, മടക്കി ഒട്ടിച്ചേക്കുന്ന ഭാഗം, തുറന്നിരിക്കുന്ന ഭാഗം അല്ല, അടച്ചു വെച്ചിരിക്കുന്ന ഭാഗം നമുക്ക് ഇതേപോലെ ഗം വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. മേലിൽ മേലിൽ വെച്ച് നമുക്ക് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക, ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ഇതേപോലെ നമുക്ക് ഓരോന്നും എടുത്ത് അതിൻ്റെ നടുഭാഗം കണ്ട് നമുക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഇതേപോലെ ഇതെല്ലാം ഒട്ടിച്ചു കൊടുക്കുക. ഇങ്ങനെ നമ്മൾ എടുത്തതിന് ശേഷം നമുക്ക് ഇതുണ്ടോ, ഇത് ഓരോന്നും ഇങ്ങനെ മാറി മാറിയാണല്ലോ ഇരിക്കുന്നത്. ഈ മാറി മാറിയിരിക്കുന്നതിൻ്റെ തമ്മിൽ ഈ കളറ് തമ്മിൽ നമുക്ക് ഈ കവറുകൾ തമ്മിൽ ഇങ്ങനെ ഉള്ള ഭാഗത്ത് നമുക്കിതിങ്ങനെ ഗം തെച്ച് നമുക്കിതേപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഈ ഭാഗം നമ്മൾ ഒട്ടിച്ചതിന് ശേഷം നമുക്ക് ഇവിടെയും കൂടെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇങ്ങനെ ഓരോന്നെടുത്ത് നമുക്കിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കിത് സ്കെയിൽ ഉപയോഗിച്ച് നമുക്കിതിവിടെ ഇങ്ങനെ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു 3 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്യാം.
അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും നമുക്കൊരു 3 ഇഞ്ച് മാർക്ക് ചെയ്യാം. 3 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഇതിൻ്റെ സെൻറ്ററിലേക്ക് നമുക്ക് ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഇപ്പുറത്തെ സൈഡിൽ നിന്നും അതുപോലെ തന്നെ നമുക്ക് സെൻറ്ററിലേക്ക് വരച്ചു കൊടുക്കാം. ഇങ്ങനെ വരച്ചു കൊടുത്തു. വരച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് അവിടുന്ന് ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു താഴെ നിന്ന് ഈ ഭാഗത്തു നിന്ന് നമുക്കൊരു 2 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇവിടുന്ന് ഇങ്ങോട്ട് ആ മാർക്ക് ചെയ്തെടുത്തു നിന്ന് നമുക്ക് ഇങ്ങോട്ട് 1 ഇഞ്ച് മാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും അങ്ങനെ തന്നെ നമുക്ക് 2 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ആ മാർക്ക് ചെയ്തെടുത്തു നിന്ന് നമുക്ക് 1 ഇഞ്ച് നമുക്ക് വീണ്ടും മാർക്ക് ചെയ്ത് വയ്ക്കാം. ഇങ്ങനെ മാർക്ക് ചെയ്തതിന് നമുക്ക് ഇതാ ഈ ഷേപ്പിൽ നമുക്ക് വെട്ടിയെടുക്കാം. ഈ മാർക്ക് ചെയ്തത് നമുക്കിതാ ഇങ്ങനെ വെട്ടിയെടുക്കാം. ഇതേപോലെ നമുക്ക് വെട്ടിയെടുക്കാം. ഇവിടെ നമ്മൾ 2 ഇഞ്ച് ഇതേപോലെ നമ്മൾ വെട്ടിയെടുത്തു. വെട്ടിയെടുത്തതിന് ശേഷം ഇവിടുന്ന് ഇങ്ങോട്ട് 2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തു. ആ 2 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തു നിന്ന് 1 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തു. മാർക്ക് ചെയ്തതിന് ശേഷം ഇതിൻ്റെ സെൻറ്ററിൽ നമ്മൾ മാർക്ക് ചെയ്യാം. 1/2 ഇഞ്ച് വീതം വെച്ച് ഉള്ള സെൻറ്ററിൽ നമ്മൾ മാർക്ക് ചെയ്തു. മാർക്ക് ചെയ്തതിന് ശേഷം അവിടുന്ന് ഒരു 3/4 ഇഞ്ച് സെൻറ്ററിൽ നിന്ന് 3/4 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം അത് നമ്മൾക്ക് ഇതേപോലെ വെട്ടിയെടുക്കാം. ഇങ്ങനെ വരച്ച് വയ്ക്കാം. 3/4 ഇഞ്ചിൽ ഇങ്ങനെ വരച്ച് വയ്ക്കാം. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും അങ്ങനെ തന്നെ നമ്മൾക്ക് മാർക്ക് ചെയ്ത് എടുക്കാം. സെൻറ്റർ മാർക്ക് ചെയ്തു 3/4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ വരച്ചെടുക്കാം. ഇതേപോലെ വരച്ചെടുക്കാം. 3/4 ഇഞ്ച് മതി, കാരണം ഇത് ഫോൾഡ് ചെയ്തത് നമ്മൾ 1 ഇഞ്ചാണല്ലോ. അതുകൊണ്ട് 3/4 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യാം. അതിനുശേഷം ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കാം. ഇത് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റുക. ഒരു സൈഡ് ഞാൻ കട്ട് ചെയ്തു, അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതാ ഇതേപോലെ തന്നെ ഞാൻ 2 സൈഡും ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് കൂടുതൽ കുറച്ചും കൂടെ നീളമുള്ള പേപ്പറാണെന്നുണ്ടെങ്കിൽ ഇവിടെയും കൂടെ നമുക്ക് ചെറുതായിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. ഇതാ ഇത്രയും ഭാഗത്തും കൂടെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇത് സെൻറ്റർ മാർക്ക് ചെയ്ത് ഇവിടെ വിട്ടു പോകാതെ നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഇതിൻ്റെ 2 ഇഞ്ചിൻ്റെയും കൂടെ സെൻറ്റർ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 1 ഇഞ്ച് എടുക്കുക. അല്ല, ഈ കട്ട് ചെയ്തെടുത്തു നിന്ന് നമ്മൾ 1/2 ഇഞ്ച് ഇപ്പുറത്തേക്ക് മാർക്ക് ചെയ്യുക. ഇവിടുന്നും അതുപോലെ തന്നെ 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് വെക്കുക. അതിന് ശേഷം അതിൻ്റെ സെൻറ്റർ കണ്ടതിന് ശേഷം ഇതിൻ്റെ സെൻറ്റർ കണ്ടതിന് ശേഷം 3/4 ഇഞ്ച് നമുക്ക് അകത്തേക്ക് കയറ്റി 3/4 ഇഞ്ച് നമുക്ക് അകത്തേക്ക് കയറ്റി നമുക്ക് മാർക്ക് ചെയ്ത് വെച്ചതിന് ശേഷം ഇങ്ങനെ ഇത് തമ്മിൽ വരച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ നമ്മൾക്ക് 2-3 കട്ട് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കട്ട് ചെയ്തെടുക്കാം. അല്ലാതെ നിങ്ങൾക്ക് ഇത്ര ഈ ഒരു കട്ട് ഇത് മാത്രം മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. ഞാൻ ഇത് ഇങ്ങനെ കാണിച്ചു തരാം. ഇവിടെ നിങ്ങളുടെ അതുപോലെ തന്നെ ഈ 2 സൈഡിലും ഒരേപോലെ തന്നെ നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ തന്നെ ആവണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് വരച്ചെടുത്തതിന് ശേഷം കട്ട് ചെയ്യാം. ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ സൈഡും ഞാൻ ഇതേപോലെ കട്ട് ചെയ്യുവാണ്. ഇതാ ഈ 2 സൈഡും ഞാൻ ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചു. കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കൊന്ന് വിടർത്തി നോക്കാം.
നമുക്കിതൊന്ന് വിടർത്തി നോക്കാം. ഇത് കണ്ടോ എന്ത് രസമാണെന്ന് നോക്കിക്ക. ഈ സാറ് കാണാം. ഇതേപോലെ വിടർത്തിയതിന് ശേഷം നമുക്ക് വിടർത്തി ഒന്ന് നോക്കാം. അതിന് ശേഷം നമുക്ക് ഇത് ഇവിടെ ഗന്ധ വെച്ചതിന് ശേഷം നമുക്കിതിനെ ഒട്ടിച്ചു കൊടുക്കുകയോ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ചെറിയൊരു ഹോളിട്ട് നൂലിട്ട് കെട്ടി കൊടുക്കുകയോ ചെയ്യാം. ഇത് കണ്ടോ ഇതേപോലെ നിങ്ങൾ കളർ പേപ്പർ ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനത്തെ ഫോർ ഷീറ്റുകൾ നമുക്ക് ധാരാളം കിട്ടുമല്ലോ. കടയിൽ ചെന്നാലും കിട്ടും, നമ്മുടെ കയ്യിലൊക്കെ ഉണ്ടല്ലോ. ഇതേപോലത്തെ കളർ പേപ്പർ ഉപയോഗിച്ച് നമുക്ക് ഈ പ്രാവശ്യം നമുക്ക് ഇതേപോലത്തെ നക്ഷത്രങ്ങൾ ഉണ്ടാക്കി നമ്മൾ തന്നെ ഉണ്ടാക്കി നമുക്ക് ഇതേപോലെ തൂക്കിയിടാനായിട്ട് പറ്റും. നിങ്ങളെല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു.